രാവിലെ 6:30 ഇപ്പോഴുള്ള വിപണി പ്രകാരം ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. ആദ്യമേ പറയട്ടെ, ഇന്ന് തിങ്കളാഴ്ചയാണ്, മാർക്കറ്റ് ജസ്റ്റ് തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് പൂർണ്ണമായിട്ടും ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ഒരു 9 ആകുന്നതോടുകൂടി ചില ദിവസങ്ങൾ 9:30 വരെ ആവേണ്ടി വരും. ഇന്ന് 9:30 ഔദ്യോഗികമായി കേരളത്തിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുക. അപ്പോൾ അത്രയും സമയമായിട്ട് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ള ഒരു വിപണിയുടെ ട്രെൻഡ് പറയാം. കാരണം തിങ്കളാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ 8 ആ സമയത്തൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം വെച്ചിട്ടുണ്ട്, കുറച്ച് മുമ്പ് ഗോൾഡ് പ്രൈസ് ഒരു ഉയർന്ന നിലയിലായിരുന്നു, ഇപ്പോൾ കുറച്ച് താഴ്ന്ന നിലയിലാണ്. അതായത് അത് 80 പോലും കൂടുന്ന നിലയിലേക്കൊന്നും ആയിട്ടില്ല. ഒരു കൈവിരലുകൾ എണ്ണാവുന്ന അത്ര രീതിയിലുള്ള ഒരു ചെറിയ ഒരു മൂവ്മെൻറ്റ് അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ഒരു ഉയർച്ചയായി കുറച്ച് എന്താ പറയുക, കുറച്ചിലൊന്നും നടന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. അപ്പോൾ ഇപ്പോഴുള്ള ഒരു വിപണി പ്രകാരം ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാകാത്ത നിലയാണ്. 9:30 മുമ്പ് ചിലപ്പോൾ ആവശ്യമെങ്കിൽ മറ്റൊരു വീഡിയോ ഫ്രീ ആണെങ്കിൽ ഇന്ന് റിയൽ ചെയ്യും. അപ്പോൾ അതുകൂടി നോക്കിയിട്ടേ 100% വിലയിരുത്താൻ പറ്റുള്ളൂ. ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നത് 35,120 ഗോൾഡ് സ്റ്റേബിളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഒരു വലിയ ഒരു എന്തോ ഒരു നോയ്സ് ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധം തന്നെയാണ്. അല്ലാതെ ശാന്തമായിട്ട് പൂർണ്ണമായിട്ടും ശാന്തമായിട്ടുള്ള ഒരു നിലയിലല്ല ഉള്ളത്. ഗോൾഡ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 35,000 to 36,000 ഇടക്കാണ് ഗോൾഡ് ഇപ്പോൾ കുറേ ആഴ്ചകളായിട്ട് തന്നെ ഇടക്കൊന്ന് താഴേക്ക് വന്നാൽ പോലും അതിൻ്റെ ആ ഇൻ്റർമീഡിയറ്റിലേക്ക് ആ ഒരു റേഞ്ചിലേക്ക് ഗോൾഡ് വരുന്ന ഒരു രീതിയിലാണ് ഗോൾഡ് പ്രൈസ് ഉള്ളത്. അതാണ് പറയാനുള്ളത്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം ആഗോള വിപണിയിലും സ്വർണം ശാന്തമാണ്, ഇന്ത്യൻ വിപണിയിലും ശാന്തമാണ് ഇതുവരെ. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് ചിലപ്പോൾ സർക്കുലേറ്റ് ചെയ്യപ്പെടും. പക്ഷെ അത് കരുതി ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇപ്പോഴുള്ള വിപണി പ്രകാരം തിങ്കളാഴ്ചത്തേക്കുള്ള പ്രത്യേകത എല്ലാ ദിവസവും 6 ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ചൊവ്വാഴ്ച മറ്റുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, ഈ 6 ഏകദേശം പിക്ചർ മാർക്കറ്റ് ഒന്ന് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരിക, ചില ദിവസങ്ങൾ 80 കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാം. ഇപ്പോഴുള്ള വിപണി പ്രകാരം ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് 6:30. അത് പൂർണ്ണമായി ശരിയാവാൻ ഞാൻ ഒരു ഉറപ്പും ഇല്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ആവശ്യമെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യും. അപ്പോൾ അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, കേരളത്തിലെ വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനുള്ള സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക.